ഇടമലയാർ ഡാം ഇന്ന് രാവിലെ 10 മണിക്ക് തുറക്കും. ആദ്യം 50 ക്യുമെക്സ് ജലവും തുടർന്ന് 100 ക്യുമെക്സ് ജലവുമാണ് തുറന്നുവിടുക. വിശദാംശങ്ങളുമായി ഇടമലയാറിൽ നിന്ന് വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. രഞ്ജിത്ത്, ഇടമലയാറിലെ സ്ഥിതി എന്താണ്? 10 മണിക്കല്ലേ ഇത് തുറക്കുക? അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? ആവശ്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നാട്ടുകാർക്ക് ലഭിച്ചോ? ഇന്നലെ വൈകിട്ട് തന്നെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. ആദ്യം 50 ക്യുമെക്സ് വെള്ളമാണ് പുറത്തേക്ക് വിടുക. അതിനുശേഷം 100 ക്യുമെക്സ് വെള്ളം പുറത്തേക്ക് വിടും. ഇതാണ് സെക്കൻഡിൽ 100 ക്യുമെക്സ് എന്ന രീതിയിലേക്ക് പരമാവധി വെള്ളം പുറത്തേക്ക് വിടും. ഇതിന്റെ പരമാവധി, ഇടമലയാർ ഡാമിന്റെ പരമാവധി സംഭരണ ശേഷി എന്ന് പറയുന്നത് 169 അടിയാണ്. ഇപ്പോൾ അത് 164 അടിയായി. ഒരു മുൻകരുതൽ എന്ന രീതിയിലാണ് ഇപ്പോൾ അത് ആദ്യഘട്ടത്തിൽ തുറന്ന് വിടുന്നത്. ഇപ്പോൾ അതിന്റെ സ്പിൽവേ നമുക്ക് കാണാൻ സാധിക്കും. ഈ രണ്ട് ഷട്ടറുകൾ കാണാൻ സാധിക്കും. ഈ രണ്ട് ഷട്ടറുകൾ തുറക്കുക ഏകദേശം കാലടി ഭയപ്പെടാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നാണ് ജില്ലാ ഭരണകൂടം നിലവിൽ അറിയിച്ചിട്ടുള്ളത്. കാരണം ഈ വെള്ളം ഇപ്പോൾ ഉള്ള അളവിൽ പുറത്തു വിട്ടാൽ പോലും അത് തിരിയാതെ വലിയ തോതിൽ ജലനിരപ്പ് ഉയരാൻ കാരണമാവില്ല. കാരണം ഇന്നലെയും ഇന്നുമായി വലിയ മഴ എറണാകുളം ജില്ലയിൽ പെയ്യുന്നില്ല. 2018 ഇടമലയാർ ഡാമും ഇടുക്കി ഡാമും ഒരേ സമയത്ത് തുറന്നപ്പോൾ എറണാകുളം ജില്ലയിൽ അതുപോലെ ഡാം തുറന്നു വിട്ട വെള്ളവും ഒരുപോലെ എത്തുമ്പോഴാണ് വലിയ തോതിൽ ഉയരാറുള്ളത്. എങ്കിൽ പോലും ഈ ഇടമലയാർ ഡാം ഷട്ടറുകൾ തുറക്കുന്നു, അതോടൊപ്പം തന്നെ ഇടുക്കി ശബ്ദവിന്യാസിൽ ചെറിയ സാങ്കേതിക പിഴവുണ്ടായി. ടെലിഫോൺ ലൈനിലാണ് ചേർന്നത്, അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇടമലയാറിൽ നിന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എറണാകുളം ജില്ലയിൽ ഇടമലയാർ ഡാം ഇന്ന് രാവിലെ 10 മണിക്ക് തുറക്കും. ആദ്യം 50 ക്യുമെക്സ് ജലവും തുടർന്ന് 100 ക്യുമെക്സ് വെള്ളവും തുറന്നുവിടും എന്നാണ് വി എസ് രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്തത്.